Hi everyone. Data interpretation ചോദ്യങ്ങൾ എങ്ങനെ ചെയ്യാം എന്ന് ഇടയ്ക്കിടയ്ക്ക് ആവർത്തിച്ച് കേൾക്കുന്ന ഒരു question ആണ്. നമ്മുടെ ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് എംജിആർഎഫിലെ ചോദ്യങ്ങൾ ചെയ്യുമ്പോഴാണെങ്കിലും നമ്മുടെ ലൈവ് ക്ലാസ്സിലും റെക്കോർഡഡ് ക്ലാസ്സുകളിലും ഒക്കെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഒബ്സർവ് ചെയ്തിട്ടുള്ള ചില കോമൺ ആയിട്ടുള്ള പിറ്റ്ഫോളുകളും അതെങ്ങനെ അതിജീവിക്കാം എന്നുള്ളതുമാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഐപ്ലസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് പ്രധാനമായിട്ടും ഡേറ്റ ഇന്റർപ്രിട്ടേഷൻ ചോദ്യങ്ങൾ ഇഫക്റ്റീവായിട്ട് ചെയ്യുന്നതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് പരമാവധി ടൈപ്പ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. ഇത് സെൽഫ് എക്സ്പ്ലനേറ്ററി ആയതുകൊണ്ട് അതിലേക്കധികം കടക്കുന്നില്ല. അടുത്തൊരു പിറ്റ്ഫോളാണ് നമ്മൾ ഫൈനൽ സ്റ്റെപ്പിൽ എത്തുന്നതിന് മുൻപുള്ള ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ള സ്റ്റെപ്പുകൾ ചെയ്യാനായിട്ട് കുട്ടികൾ ശ്രമിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വഴിക്കണക്കുകളോ അല്ലെങ്കിൽ സ്റ്റെപ്പിന് മാർക്ക് കിട്ടുകയോ ചെയ്യുന്ന പരീക്ഷയല്ലല്ലോ. അതുകൊണ്ട് തന്നെ ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞാൽ 400 ÷ 3 എന്നൊരു ക്രിയ നമുക്ക് ചെയ്യണം ഇൻ്റർമീഡിയറ്റ് ആയിട്ട് ഒരു സ്റ്റെപ്പിൽ. അതിനുശേഷം നിങ്ങൾക്ക് ഫൈനൽ ആൻസർ കിട്ടണമെങ്കിൽ വീണ്ടും ഒരു മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്. എന്നാൽ ഈ സ്റ്റെപ്പ് ചെയ്യുന്നതിന് മുൻപ് ചിലർ ഇൻ്റർമീഡിയറ്റ് സ്റ്റെപ്പ് സോൾവ് ചെയ്യുകയും 133.33 എന്നുള്ള ആൻസർ കണ്ടുപിടിച്ച് പിന്നീട് അതിനെ മൾട്ടിപ്ലൈ ചെയ്ത് ഓവറോൾ 400 എന്നുള്ള ആൻസറിലേക്ക് എത്തുകയും ചെയ്യും. ഇത് അനാവശ്യമായിട്ടുള്ള ഒരു സ്റ്റെപ്പല്ലേ? നമ്മളിത് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അപ്പോൾ ഇൻ്റർമീഡിയറ്റ് സ്റ്റെപ്പുകൾ ഒഴിവാക്കുകയും ഫൈനൽ സ്റ്റെപ്പുകളിലേക്ക് എത്താനായിട്ട് ശ്രമിക്കുകയും വേണം. മൂന്നാമത്തെ പോയിന്റാണ് സിമ്പിളായിട്ട് ഓപ്ഷനിൽ നിന്ന് കണ്ടെത്താൻ പറ്റുന്ന ആൻസറുകൾ കണ്ടെത്തുക എന്നുള്ളത്. ഒരു വലിയ 6-digit നമ്പറിൻ്റെ ഒടുവിലത്തെ വാല്യൂസ് 200, 400, 600, 800 എന്നാണെന്ന് ഇരിക്കട്ടെ. അപ്പോൾ നമ്മൾ ഈ ഒരു സബ്ട്രാക്ഷനോ ഡിവിഷനോ മൾട്ടിപ്ലിക്കേഷനോ ഏത് ക്രിയയാണെങ്കിലും നിങ്ങൾ 6 digit ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല. ഒടുവിലത്തെ 3 digit എത്തിക്കഴിയുമ്പോൾ തന്നെ ആൻസർ കണ്ടെത്താൻ പറ്റുമെങ്കിൽ അതിൽ നിന്ന് തന്നെ ആൻസർ കണ്ടെത്തുക എന്നുള്ളതാണ്. നാലാമത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പാണ് എസ്റ്റിമേഷൻ അല്ലെങ്കിൽ അപ്രോക്സിമേഷൻ എന്ന് പറയുന്ന ഒരു പോയിന്റ്. നമുക്കൊരു വാല്യൂ കണ്ടെത്താൻ സാധിക്കുമ്പോൾ ഓപ്ഷൻസിൻ്റെ ഇടയിൽ 132, 147, 156, 174 എന്നിങ്ങനെയാണ് ഓപ്ഷൻ. നമുക്കപ്പോൾ ഒരു ആൻസർ കിട്ടി. 170 മുകളിലേക്കാണ് ആൻസർ പോകേണ്ടത്. ഞാൻ ഈ വാല്യൂ കണ്ടുപിടിക്കുന്നില്ല. ഇപ്പോൾ എനിക്ക് വലിയൊരു ഡിവിഷനാണ് കിട്ടുന്നത്. 1600 ÷ 90 എന്നെനിക്ക് കിട്ടുകയാണ്. അപ്പോൾ റഫായിട്ട് എനിക്ക് ഈ വാല്യൂ കണ്ടെത്താൻ നോക്കിക്കഴിയുമ്പോൾ ഇതിന് ഏറ്റവും അടുത്ത വാല്യൂ ഏതാ, അല്ലെങ്കിൽ ഈ കേസിൽ ഒരു സ്പെസിഫിക്കായിട്ട് ഉദാഹരണം പറഞ്ഞാൽ 170 അധികമാണ് എന്നുള്ള ഒരു ആൻസർ എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാനായിട്ട് പറ്റും? ഈ ഓപ്ഷനുകൾ പിന്നീട് പരിഗണിക്കേണ്ട ആവശ്യമുണ്ടോ? ഇത് 147 ഓ 146 ഓ ആവില്ല, 174 തന്നെ ആകും എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. അതാണ് എസ്റ്റിമേഷൻ എന്ന് പറയുന്നത്. നമുക്ക് വാല്യൂസ് കണ്ടുപിടിക്കുമ്പോൾ ഫൈനൽ ആൻസർ വരെ പോകേണ്ടി വരില്ല. പല ചോദ്യങ്ങളിലും ചിലതിൽ പോകേണ്ടി വന്നേക്കാം. വളരെ ക്ലോസ് ബൈ ആയിട്ടാണ് ഓപ്ഷൻസ് എങ്കിൽ നിങ്ങൾ മുഴുവൻ ചെയ്താലേ കിട്ടൂ. അല്ലെങ്കിൽ നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്യാനും ഒരു വാല്യൂവിൻ്റെ മുകളിലേക്ക് എത്തുന്നതാണെങ്കിൽ അതിൽ നിന്ന് ഉത്തരത്തിലേക്ക് എത്താനും ഈസി ആയിട്ട് സാധിക്കും. അങ്ങനെ 4-5 minutes ഒക്കെ എടുക്കുന്ന ചോദ്യങ്ങൾ നമുക്ക് 1 minute കൊണ്ടും അല്ലെങ്കിൽ 1 minute താഴെയും ചെയ്തെത്താൻ ഈ മെത്തേഡ്സ് ഫോളോ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും സാധിക്കും. പരമാവധി ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. എംജിആർഎഫിൻ്റെ ടെസ്റ്റ് സീരീസ് ഏറ്റവും പുതിയ ചോദ്യങ്ങളടക്കം 4000+ ചോദ്യങ്ങൾ വിത്ത് എക്സ്പ്ലനേഷൻ പ്രാക്ടീസ് ചെയ്യാൻ നിങ്ങൾക്ക് അവസരം തരും. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും നമ്മുടെ കോൺടാക്ട് നമ്പറുകളൊക്കെ നൽകിയിട്ടുണ്ട്. ഭംഗിയായിട്ട് പഠിക്കുക. അസിസ്റ്റൻസ് വേണമെങ്കിൽ ഇതിലെ മെറ്റീരിയലുകൾ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഫ്രീ ആയിട്ടുള്ള വീഡിയോ ക്ലാസ്സുകളും ഈ ചാനലിലുണ്ട്. നിങ്ങൾക്ക് ഈ എഫേർട്സൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, പ്രയോജനപ്രദമാവുന്നെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ സുഹൃത്തുക്കളോട് ഇതിനെപ്പറ്റി സംസാരിക്കുകയും ലിങ്കുകൾ ഷെയർ ചെയ്യുകയും ചെയ്യുക. പുതിയ അപ്ഡേറ്റ്സിനായിട്ട് ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുക. Thank you so much.